നമസ്കാരം, ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 3 മാസം തികഞ്ഞു. ഇപ്പോഴും ആക്രമണങ്ങളിൽ അയവൊന്നും ഉണ്ടായിട്ടില്ല. ദിനംപ്രതി ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഗാസയിൽ മാത്രമല്ല ഇപ്പോൾ യുദ്ധം ഒതുങ്ങി നിൽക്കുന്നത്. പശ്ചിമേഷ്യയിലാകെ ആക്രമണങ്ങൾ വ്യാപിക്കുകയാണ്. കടുത്ത രീതിയിലാണ് ചെറുത്തുനിൽപ്പുകൾ നടക്കുന്നതും. ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്കയാണ് ഹമാസിനെതിരെയും ഹമാസ് അനുകൂല സംഘടനകൾക്കു നേരെയും ആക്രമണം നടത്തുന്നത്. ഹമാസിനെ അനുകൂലിച്ച് ഹിസ്ബുള്ളയും ഷിയാ വിമതരും ഹൂതികളും അടക്കം ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ ചെറുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ഗാസയിൽ ഹമാസിനെതിരെയും ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് എതിരെയും രണ്ടിടത്ത് യുദ്ധം ചെയ്താൽ ഇസ്രായേൽ സേനയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇതിനെ വിലയിരുത്തിയതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ സൈന്യം വെടിവെയ്പ് നടത്തുന്നുണ്ട്. ലെബനൻ അതിർത്തിയിൽ നേരത്തെ വെടിവെയ്പ് ചെറിയ തോതിൽ ആയിരുന്നെങ്കിലും ലെബനനിൽ വെച്ച് ഹമാസിന്റെ സൈനിക തലവൻ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇസ്രായേലി ഇന്റലിജൻസ് കേന്ദ്രം ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ തകർത്തിരുന്നു. ലെബനൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മറ്റൊരു യുദ്ധം ആരംഭിക്കുന്നതിനെതിരെ സ്വകാര്യമായി അമേരിക്ക താക്കീത് ചെയ്തതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നു. യുദ്ധം ഇല്ലാത്തപ്പോൾ താരതമ്യേന ചെറിയ സൈന്യമാണ് ഇസ്രായേലിലുള്ളത്. ഇത് നടക്കുമ്പോൾ റിസർവിസ്റ്റുകൾ സൈന്യത്തിനൊപ്പം ചേരും. ഒരു രാജ്യത്തിന്റെ സ്ഥിരം സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത എന്നാൽ യുദ്ധം വരുമ്പോൾ സജ്ജരാകുന്ന സൈനികരെയാണ് റിസർവിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ 360,000 റിസർവിസ്റ്റുകളെയാണ് ഇസ്രായേൽ സേന വിളിപ്പിച്ചത്. ഗാസയിലേക്ക് വിന്യസിക്കുന്നത് തടയുന്നതിന് ഇസ്രായേൽ സൈന്യത്തിലെ 1/3 ലെബനൻ അതിർത്തിയിൽ തളച്ചിടുവാൻ തങ്ങളുടെ സൈനിക കഴിഞ്ഞുവെന്ന് നവംബറിൽ ലെബനൻ നേതാവ് ഹസൻ നസ്റുള്ള അവകാശപ്പെട്ടിരുന്നു. ഇസ്രായേൽ സേനയ്ക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ശത്രുക്കളുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ മനോവീര്യം ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കുവാൻ ഹിസ്ബുള്ളയെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്നും US ഉദ്യോഗസ്ഥർ ഭയക്കുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നു. ഹിസ്ബുള്ളയെ പ്രധാനമായും പിന്തുണയ്ക്കുന്ന ഇറാനെയും പിന്നാലെ US ഇത് യുദ്ധത്തിലേക്ക് വലിച്ചേക്കുമെന്നാണ് US ഭയം. നിലവിലെ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജോർദാനിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബ്ലിങ്കൻ യുദ്ധത്തിൽ അയവ് വരുത്തുന്ന രീതിയിൽ ഖത്തറുമായൊക്കെ ചർച്ചയുമായി മുന്നോട്ട് വന്നത്. പലസ്തീനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തുവരുന്നത്.